എട്ടാമത്തെ നട്ടലിൽ നേരിട്ട് വന്ന് തട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അഞ്ചാമത്തെ നട്ടൽ എന്ന് പറയുന്നത് അകത്തേക്ക് ഒഴിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ നട്ടലിൽ മുകളിൽ നേരെയായിട്ട് വരുന്ന ഒരു സാധനം, നിർത്തിയെടുക്കുന്ന രോഗിക്ക് നേരെ വരുന്ന ഒരു സാധനം ഒരു കാരണവശാലും അഞ്ചാമത്തെ നട്ടലിൽ തട്ടാൻ സാധ്യതയില്ല. കുട്ടിക്ക് യഥാർത്ഥത്തിൽ കുട്ടിക്ക് അങ്ങനെ ഒരു കാച്ചിൽ നടത്താൻ പറ്റാത്ത അവസ്ഥ ഇല്ലായിരുന്നു. നമ്മളത് കണ്ടിരുന്നെങ്കിൽ അതനുസരിച്ച് തന്നെ ചെയ്തില്ല. അത് സംശയമാണ്. നമ്മളവരെ വീട്ടിൽ ഇവിടെ ഇവിടെ കിടത്തി ചികിത്സിക്കുകയോ വീട്ടിലേക്ക് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തു. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇത് അവർ ഇവിടെ തന്നെ പോയി കഴിഞ്ഞിട്ട് ഓരോന്ന് അറിയുന്നു. നമസ്കാരം. എക്സ്റേ മെഷീൻ ഇളകി വീണ് നട്ടലിന് പരിക്ക് പറ്റി കിടപ്പിലായ ആദിത്യയുടെ വാർത്ത നാമെല്ലാം ചർച്ച ചെയ്തതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ്. ഇവിടെയാണ് ആദിത്യ അന്ന് ചികിത്സയ്ക്കെത്തിയത്. ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് അവരുടെ കുഴപ്പം കൊണ്ടല്ല ഈ പരിക്ക് പറ്റിയത് എന്നാണ്. മുമ്പെപ്പോഴോ ഉണ്ടായ അപകടത്തിലാണ് ആദിത്യയ്ക്ക് നട്ടലിന് പൊട്ടലേറ്റിട്ടുള്ളത് എന്നാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ഹോസ്പിറ്റൽ സൂപ്രണ്ടിനും അതുപോലെ തന്നെ മറ്റ് ടെക്നീഷ്യന്മാർക്കും എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് നമുക്ക് നോക്കാം. എക്സ്റേ എടുക്കണം. അതിനകത്ത് മുള്ള വല്ലതും ഉണ്ടെങ്കിൽ എക്സ്റേ കാണാൻ പറ്റും. അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടി അവർ ഈ ചെസ്റ്റ് സ്റ്റാൻഡും മെഷീൻ ദൂരെ ഇരിക്കും. ഇവിടെ നിന്ന് ചെസ്റ്റ് സ്റ്റാൻഡിൽ ഒരു രണ്ട് കമ്പി വെച്ചൊരു ചെസ്റ്റ് സ്റ്റാൻഡുണ്ട്, അതിൽ നിർത്തിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ കഴുത്തിൻ്റെ ഭാഗത്ത് ആ ഫിലിം വരത്തക്ക രീതിയിൽ അവർ കുട്ടിയെ നിർത്തി എക്സ്റേ എടുക്കാൻ പോകും. അപ്പോൾ ആ മുടിയാണ് കുട്ടിയുടെ മുടി എങ്ങാണ്ട് ആ സ്റ്റാൻഡ് അതിനകത്ത് ആ ഫ്രെയിമിലെങ്ങാണ്ട് തുടക്കിയിട്ട് വലിച്ചെടുത്തപ്പോൾ ഈ ഫ്രെയിം കുറച്ചൊന്ന് താണം. ചെറിയ ഒരു 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 കിലോ താഴെ ഭാരം വരുന്നു ഫ്രെയിം താഴെ. ഒരു ഇതുപോലൊരു ട്രാക്ക് പോലെ ഉറങ്ങിയിട്ടുണ്ട്, അതിൽ അത് മൂവ് ചെയ്തു. അത് ശരിക്കും മെഷർമെൻറ്റ് നോക്കുന്നതാണോ? അത് അങ്ങനെയാണോ അതിൻ്റെ ഒരു സംഭവം? അതെന്ന് വെച്ചാൽ അത് അത് ഓരോ ഓരോ ഏരിയ ഹെഡ് നെക്ക് ചെസ്റ്റ് അബ്ഡമൻ അങ്ങനെ ഓരോ ഏരിയ വെച്ചിട്ട് നമുക്ക് എനിക്ക് ഭാഗത്ത് കൊണ്ടുവരാം എക്സ്റേ അതാത് ഭാഗത്തേക്ക് കാണാൻ വേണ്ടി. അപ്പോൾ അത് കുറച്ചൊന്ന് സ്ലൈഡ് ചെയ്യും. അപ്പം നമ്മൾ ടെക്നീഷ്യനെ വന്നിട്ട് അതിനെ കറക്റ്റായിട്ട് കഴുത്തിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ട് എടുത്തു എടുത്തിട്ട് ഈ ഏരിയയിലോട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ ഇനി ചെന്നപ്പോൾ പിന്നെ ഞാൻ കേൾക്കുന്നത് ഈ സ്റ്റാൻഡ് അവർ പറയുന്നത് എക്സ്റേ മെഷീൻ അത് ശക്തമായിട്ട് ആ കുട്ടിയുടെ പുറകിൽ വന്ന് പിടിച്ചു നട്ടലിന് പൊട്ടലുണ്ടെന്നാണ്. നമ്മൾ അവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം സാധ്യതയുണ്ടെന്ന് ആ മെഷീൻ കാണുമ്പോൾ. മെഷീൻ ഒരു വശത്ത് ഇത് സ്റ്റാൻഡിലാണ്. ഈ സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന എക്സ്റേ ഫിലിം എൻ്റെ ഫ്രെയിമാണ് താഴെ വന്നത്. അത് പകുതിയോടെ വന്ന ജസ്റ്റ് പകുതിയോടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് ഇത് ഇത് വന്ന് ഇടിച്ചിട്ട് നമ്മുടെ കുത്തിയതാണെന്നാണ്. അപ്പോൾ അവർ അതിൻ്റെ കൂടെ എന്നിട്ട് ഓർത്തോപീഡിക്സിനെ കാണിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ഡോക്ടറോട് പറഞ്ഞു ഒരു മാസം മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു, ട്രാഫിക് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആക്സിഡൻ്റ് ഉണ്ട് കേട്ടോ. ആ ഡോക്ടർ റിപ്പോർട്ടിൽ എഴുതി തരികയും ചെയ്തു. അപ്പോൾ ഫേഷ്യൽ ഇഞ്ചുറിയും ബാക്കിൻ്റെ ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ആയിരിക്കും. അല്ലാതെ ഈ ഫ്രെയിം വന്നു കഴിഞ്ഞാൽ അത്രയും ശക്തിയും വെയിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൊട്ടുകയുള്ളൂ, നട്ടലിൽ പൊട്ടുകയുള്ളൂ, നമുക്കറിയാം. അപ്പോൾ അത് പക്ഷെ അവരങ്ങനെയാക്കി ഇവിടെ നിന്നുള്ള പ്രശ്നമാണെന്നാക്കി കൊടുത്തു. എന്താണെന്ന് അറിയില്ല. നമ്മളെ കുട്ടിയുടെ അമ്മ ഇങ്ങനെ കൂടി പറയുന്നുണ്ട് അന്ന് ഈ ഒരു
കുട്ടിക്ക് പെയിൻ വന്നു, ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നു, നടക്കാൻ ഒട്ടും വയ്യാത്ത സാഹചര്യമായിരുന്നു. ആ സമയത്ത് സൂപ്രണ്ടിനെയും കണ്ടിരുന്നു. അപ്പോൾ സൂപ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്നും നല്ലൊരു പ്രതികരണമല്ല ലഭിച്ചത്. അതുപോലെ തന്നെ അവരെ അവിടെ കുട്ടിയെ കൊണ്ട് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒന്ന് സഹായിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അന്വേഷണം പോലും നടത്തിയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് വസ്തുവുണ്ടോ? ഞാനിവിടെ അവരുടെ മൊഴി സ്റ്റേറ്റ്മെൻ്റ് എഴുതിയായിരുന്നു. അതിനകത്ത് അവർ ഇതാ പറയണത്, ഇവിടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എത്ര മെഷീൻ എന്ന് വെച്ചാൽ ഫെയിൽ ചെയ്യാത്ത ഒരു മെഷീനാണ് അത്. ഇനി വേറെ സ്ഥലത്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് നോക്കിയെന്നറിയാം, ഏതൊരു ചെറിയ വസ്തു ഇങ്ങനെ ഭാഗത്ത് സ്കാൻ ചെയ്തതിന് ഇങ്ങനെ ഒരു 22 നമ്മുടെ നട്ടിലെന്ന് പറഞ്ഞാൽ LFI എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ള ഒരു വലിയ അതിശക്തിയാക്കി വീഴ്ച മാത്രമേ അത് പൊട്ടാൻ സാധ്യതയുള്ളൂ. അപ്പം കഴിഞ്ഞ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് തന്നെ അത് പൊട്ടിയതിന് ഓർത്തോപെഡീഷൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ സ്ക്രാച്ച് പോലെ തോന്നി. അത് അന്ന് ഉണ്ടായതല്ല, ഉണ്ടായതായിരിക്കാം എന്ന് പറഞ്ഞിട്ട് ഓർത്തോപെഡീഷൻ കുറച്ച് ദിവസം അങ്ങനെ വേദന ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം ബെൽറ്റിട്ട് കിടന്നാൽ വേദന മാറുന്നതാണ് എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം കൊണ്ടാണെന്നുള്ളത് അവരെന്തിനാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. സാർ രണ്ട് കാര്യങ്ങളാണ് സാർ അറിയേണ്ടത്. ഒന്ന്, ഈ പൊട്ടൽ എന്ന് പറയുന്നത് സത്യം തന്നെയാണല്ലോ? പൊട്ടലുണ്ടല്ലേ? പൊട്ടൽ ഒരു ഓർത്തോപെഡീഷൻ എഴുതിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഒട്ടും സാധാരണ പോലെ നടന്നാവുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് അങ്ങനെ നടന്നു വരാൻ സാധ്യതയില്ല. നടന്നു വരും, നടന്നു പോവുകയും ചെയ്യുന്നു. അവരുടെ അമ്മ വന്നിട്ട് ഇവിടെ അതെന്നോട് ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ എഴുതിത്തരണം. ഞാൻ മോശമായിട്ട് ഞാൻ ആരോട് ആരോടും മോശമായിട്ട് തരും സംസാരിക്കാറില്ല. പക്ഷേ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൂടെ വരുന്നു എഴുതിത്തരാൻ പറഞ്ഞു. ഞങ്ങൾ എഴുതിത്തരുന്നൊന്നുമില്ല, ഞാൻ പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോയി. അല്ല, നിലവിൽ റിട്ടേൺ കംപ്ലയിൻറ്റ് തന്നിട്ടില്ല. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റിട്ടേൺ കംപ്ലയിൻറ്റ് വന്നു. അന്ന് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഇന്നിട്ട് നമ്മൾ ഇവിടുന്ന് അല്ല, അവർ പറയുന്ന ഒരു കാര്യം, അന്ന് ഇങ്ങനെ ഒരു കുട്ടിക്ക് നടക്കാൻ പോലും വയ്യാത്തൊരു സാഹചര്യം ഇവിടുന്ന് ഉണ്ടായി എന്നാണ് അവർ പറയുന്നത്. അങ്ങനൊരു സാഹചര്യം ഉണ്ടായി, പക്ഷേ അന്ന് സഹായിക്കാൻ പോലും ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടായില്ല. അതായത് കുട്ടിയും അമ്മയും മാത്രമേ ഉള്ളൂ, അവർക്കൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം നട്ടലിന് ക്ഷതമേറ്റനെ തുടർന്നാണ് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. അപ്പോൾ ഒരു ആംബുലൻസ് കൊടുക്കുകയോ അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ തിരിച്ചു പോകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു എൻക്വയറി പോലും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ വാസ്തവമുണ്ടോ? കുട്ടിക്ക് യഥാർത്ഥത്തിൽ കുട്ടിക്ക് അങ്ങനെ ഒരു ഫ്രാക്ചർ നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഇല്ലായിരുന്നു. നമ്മളത് കണ്ടിരുന്നെങ്കിൽ അതനുസരിച്ച് തന്നെ ചെയ്തു തരാം, ഒരു സംശയം വേണം. നമ്മളവരെ വീട്ടിൽ ഇവിടെ ഇവിടെ കിടത്തി ചികിത്സിക്കുകയോ വീട്ടിലേക്ക് ഉള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്തു തരാം. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഇത് അവർ ഇവിടെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഓരോന്നോരോ മറ്റിങ്ങനെ മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയൊരു കഥ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ടെക്നിക്കലായിട്ട്, അതായത് ഈ എക്സ്റേ എടുക്കാനായിട്ട് ചാരി നിർത്തിയ മെഷീൻ്റെ ആ ഒരു മെറ്റൽ പീസ് വന്ന് ഇടിച്ചിട്ടാണ് ഇയാൾക്കിപ്പോൾ നട്ടലെന്ന് പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശരിക്കും അന്ന് എന്താ സംഭവിച്ചത്? അന്ന് അത് താഴോട്ട് വന്നതേ ഉള്ളൂ, എന്ന് ഇടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ അതൊന്ന് കാണിച്ചു, ജസ്റ്റ് ഒന്ന് താഴോട്ട് നിരങ്ങി നീങ്ങി അതിനെ വീണ്ടും തിരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എക്സ്റേ എടുത്ത് വിട്ടു. അതാണ് സാധാരണഗതിയിൽ എക്സ്റേ അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ മൂവ് ചെയ്യാറുണ്ടോ? അത് അവരനങ്ങുന്നെങ്കിൽ മാത്രമുള്ളൂ, അല്ലാതെ അങ്ങനെ സംഭവിക്കാറില്ല. അന്ന് ഇത് ഇങ്ങനെ അനങ്ങി വന്ന് ഇടിച്ചിരുന്നോ കുട്ടിയുടെ? ഇടിച്ചില്ല, ഇടിച്ചില്ല, ജസ്റ്റ് നിരങ്ങി നീങ്ങിയതേ ഉള്ളൂ, ജസ്റ്റ് താഴേക്ക്. അത് ഉടനെ വന്ന് പൊക്കി വെച്ച് എക്സ്റേ എടുത്തു. അല്ല, അപ്പോഴേ ആ സമയത്ത് കുട്ടി വേദന എടുക്കുന്നോ നടക്കുന്നതിന് ബുദ്ധിമുട്ടോ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇതിങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്തെന്ന് പറഞ്ഞു. മൂവ് ചെയ്തു ചേച്ചി, മൂവ് ചെയ്ത് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ചെടുത്ത് നീങ്ങി നിൽക്കുക, അടുത്ത പൊസിഷൻ ചെയ്ത് നിർത്തി എക്സ്റേ. തട്ടിയതായിട്ട് ഒന്നും പറഞ്ഞു? തട്ടി എന്ന് പറഞ്ഞായിരുന്നു, ബാക്കിലൂടെ ബാക്കിൽ നല്ല ഞാൻ കണ്ടതാണല്ലോ, ശകലല്ലേ നീങ്ങിയുള്ളത് പറയുന്ന കുട്ടി എന്ന് പറഞ്ഞിരുന്നു. ആ ശകലം തട്ടിയായിരുന്നു ബാക്കിൽ, ബാക്കിലല്ല, ഷോൾഡറിന്റെ ലെവലിൽ താഴെ വരെ എത്തിയിട്ടില്ല. അത് തിരിച്ചു വെച്ച് വേദന ഉണ്ടെന്ന് ഒന്നും പറഞ്ഞില്ല. നിങ്ങളോടൊന്നും പറഞ്ഞില്ല? ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. സാധാരണഗതിയിൽ മുമ്പ് ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? മുമ്പ് എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ സ്ഥിര ജീവനക്കാരിയാണോ? വേദന എടുത്ത് അയാള് വേദന എടുത്തു, എനിക്ക് നടക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടുന്ന് ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ അമ്മ പറയുന്നത്. അതിലെന്തെങ്കിലും നയമുണ്ടോ? കുട്ടി അങ്ങനെ നടക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് പറയുകയോ വീണെന്ന് പറഞ്ഞ് വേദന എടുക്കുന്നത് അങ്ങനെ പറയുകയോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കുട്ടി നടന്ന് തന്നെയാണ് എക്സ്റേ നിന്ന് പോയത്. തിരിച്ച് രണ്ടാമത് നട്ടലിന്റെ എക്സ്റേ എടുക്കാൻ വേണ്ടി ഇതേ ഹോസ്പിറ്റലിൽ ഇതേ എക്സ്റേ വന്നപ്പോഴും നടന്ന് തന്നെയാണ് കുട്ടി എക്സ്റേ എടുക്കാൻ വന്നത്. തിരിച്ച് എക്സ്റേ മേടിച്ചിട്ട് പോയത് ഒരു കുഴപ്പവും ഇല്ലാതെ നടന്നു തന്നെയാണ് പോയത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ട്. ഇതാണ് നമ്മുടെ
എല്ലാസ്പൈൻ ലാറ്ററൽ വ്യൂ എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു പേഷ്യൻറ്റ് കാസറ്റ് താഴെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് തട്ടുവാണെങ്കിൽ ഇത്രയും മാംസമുണ്ട്, ഇത് മാംസമാണ് ഈ കാണുന്നത്, ഇതിനകത്താണ് അസ്ഥി ഇരിക്കുന്നത്. അപ്പോൾ പരാതിക്കാരി പറയുന്നതെന്ന് വെച്ചാൽ L5 പൊട്ടലുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പുറകിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ ഒരു എക്സ്റേക്കിൽ ഒരിക്കലും അഞ്ചാമത്തെ നട്ടലിൽ നേരിട്ട് വന്ന് തട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അഞ്ചാമത്തെ നട്ടലെന്ന് പറയുന്നത് അകത്തേക്ക് കൊഴിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ആ നട്ടലിൽ മുകളിൽ നേരെയായിട്ട് വരുന്ന ഒരു സാധനം, നിർത്തിയെടുക്കുന്ന രോഗിക്ക് നേരെ വരുന്ന ഒരു സാധനം ഒരു കാരണവശാലും അഞ്ചാമത്തെ നട്ടലിൽ തട്ടാൻ സാധ്യതയില്ല. അല്ല, പക്ഷേ ഈ ഇപ്പോൾ എക്സ്റേ എടുത്ത ആള് പറയുന്നത് ആ സമയത്ത് ഇത് മൂവ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നാലും ഇത് താഴേക്ക് ഫോഴ്സിൽ വരുന്ന സമയത്ത് തട്ടി അങ്ങനെ ഇഞ്ചുറി ആവാൻ സാധ്യത ഉണ്ടോ? സാധ്യത അങ്ങനെ സാധ്യത ഇല്ല തന്നെയാണ്. കാര്യം ഇതിൽ കാണുന്നത് പോലെ നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് ഇത്രയും ഇങ്ങനെയാണ് താഴേക്ക് വരുന്നത്. താഴേക്ക് വരുന്നത് രോഗി നേരെ നിർത്തുമ്പോൾ ഇങ്ങനെയാണ് താഴേക്ക് വരുന്നത്, അല്ലാതെ ഇങ്ങനെ വന്ന് പിടിക്കുന്നതല്ല. നേരെ താഴേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു വലിഭാഗം വരുമ്പോൾ ഈ വെള്ള കാണുന്ന മാംസവും അകത്തെ അസ്ഥിയും, അഞ്ചാമത്തെ അസ്ഥി എന്ന് പറയുന്നത് ഇതാണ്, ഈ അസ്ഥിയിലേക്ക് ഡയറക്റ്റ് ഇടിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉള്ളതായിട്ട് ഇത്രയും കാലമായിട്ട് അതിൻ്റെ അനുഭവ പരിചയം വെച്ച് തോന്നുന്നില്ല. അങ്ങനെ ഒരു സാധ്യതയില്ല. അഞ്ചാമത്തെ നട്ടിൽ നേരിട്ട് വന്ന് തട്ടാനോ? അല്ല, ഇത് അത് ആ മെറ്റൽ പീസ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ അത് ഇത്രയും താഴേക്ക് വന്ന് ഇടിക്കുന്നില്ല. കാര്യം അങ്ങനെയാണ് നമ്മുടെ നട്ടലിന്റെ അഞ്ചാമത്തെ നട്ടലെന്ന് പറയുന്നത് അകത്തേക്ക് ഇരിക്കുന്ന നട്ടലാണ്, അതിൽ ഒരു കാരണവശാലും ഇടിക്കത്തില്ല. പറഞ്ഞ ആ സമയത്ത് അത് മൂവ് ചെയ്തിരുന്നു. എന്നാലും ആ മൂവ് ചെയ്താൽ പോലും അത് താഴേക്ക് വന്ന് ഇടിച്ചാൽ മാത്രമേ, ഇടിച്ചാൽ പോലും ഇവിടെ ഈ മാംസത്തിൽ മാത്രം ചെറുതായിട്ട് തട്ടാനേ സാധ്യതയുള്ളൂ. അത് തട്ടാൻ സാധ്യത തീരെ കുറവാണ്. ആശുപത്രി അധികൃതർ പറയുന്നത് ഇവിടെ നിന്നല്ല ഇത്തരത്തിലൊരു പരിക്ക് പറ്റിയത് എന്നാണ്. എക്സ്റേ മെഷീനിൽ നിന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും 22 വയസ്സുള്ള വിദ്യാർത്ഥിനി നട്ടലിന് പരിക്ക് പറ്റി ഇപ്പോൾ കിടപ്പിലാണ്. വ്യക്തമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകാനാണ് ആദിത്യയുടെ അമ്മയുടെയും തീരുമാനം. ശ്യാമസ്തരൻ, മറുനാടൻ TV, തിരുവനന്തപുരം.